നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടി പുളിയാണ്. ഇന്ത്യയിൽ പൊതുവെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന ഒരു ദ്രവ്യമാണ് പുളി. വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ദക്ഷിണ ഭാരതത്തിൽ പൊതുവെ വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ കുറഞ്ഞു കാണുന്നത്. ലെഗുമിനേസിയ കുടുംബത്തിൽപ്പെടുന്ന പുളിയുടെ ശാസ്ത്രീയ നാമം ടാമറിൻഡസ് ഇൻഡിക്ക എന്നാണ്. ചിഞ്ച, ടിൻഡിക്ക എന്നീ പല പേരുകളിൽ പുളിയെ സംസ്കൃതത്തിൽ അറിയപ്പെടുന്നു. ഇല ചെറുതാണെങ്കിലും ധാരാളം തണൽ പ്രദാനം ചെയ്യുന്ന ഒരു വൃക്ഷമാണ് പുളി. 25 മീറ്റർ മുതൽ 30 മീറ്റർ വരെ ഉയരം വരാവുന്ന ഒരു വൃക്ഷമാണ് പുളി. അതിൻ്റെ തൊലി ചാരനിറത്തിൽ വിള്ളലോട് കൂടിയതാണ്. അതിൻ്റെ ഇലകൾ ചെറുതും സംയുക്തങ്ങളുമാണ്. അതിൻ്റെ പുഷ്പങ്ങൾ ഏകദേശം മഞ്ഞ നിറത്തോടു കൂടിയതാണ്. ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് തവിട്ട് നിറമുള്ള കട്ടിയുള്ള പുറന്തോടു കൂടിയുള്ളതാണ്. ഇളം ചാരനിറത്തിലുള്ള മാംസള ഭാഗങ്ങളാണ് ഫലങ്ങൾക്കുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ദീർഘവൃത്താകൃതിയിലുള്ള കുരുക്കളും കാണപ്പെടുന്നു. അതിൻ്റെ നിറം കറുപ്പ് നിറത്തിലാണ് കണ്ടുവരുന്നത്. ഇതിൻ്റെ ഫലത്തിലാണ് ഏറ്റവും കൂടുതൽ രാസഘടകങ്ങൾ കണ്ടുവരുന്നത്. ടാർറ്റാരിക് ആസിഡ്, സിട്രിക് ആസിഡ്, പൊട്ടാഷ്യം, സ്റ്റാർച്ച് തുടങ്ങിയവ ഇതിൽ കണ്ടുവരുന്നു. ഇതിൻ്റെ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം വിത്ത്, ഇല, ഫലമജ്ജ എന്നിവയാണ്. പുളിയുടെ കൂടുതൽ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഞങ്ങളുടെ ആചാര്യൻ ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നു. പുളി, ഈ ഗർഭിണികൾ ആദ്യത്തെ 2-3 മാസം നമ്മളേക്കും പുളി തിന്നാൻ ആഗ്രഹമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ ഈ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോൾ ഈ പുളിയോട് ആഗ്രഹം തോന്നും. കാരണം ഈ പുളിയിൽ ഇരുമ്പിൻ്റെ അംശം ധാരാളമുണ്ട്. അതാണ് ഈ ചിഞ്ചാതി ലേഹ്യം ആയുർവേദത്തിൽ ഉണ്ടാകുന്ന ഈ പുളി കൊണ്ടാണ്. അത് ഈ പാണ്ഡുരോഗം അനീമിയ എന്ന് പറയുക, ഈ രക്തം കുറവുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഔഷധമാണ്. അതുകൊണ്ട് തന്നെ പുളിയുടെ ഏറ്റവും ഫലപ്രദമായ ഉപയോഗം ഈ അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവിലാണ്. പിന്നെ ഈ പുളിയുടെ ഇല അരച്ച് ഈ നീരുള്ള ഭാഗത്ത് പരട്ടിക്കഴിഞ്ഞാൽ ആ നീര് പെട്ടെന്ന് വലിയുന്നതാണ്. മാത്രമല്ല പുളി കുറേശ്ശെ കഴിച്ചു കഴിഞ്ഞാൽ അഗ്നിദീപനാണ്, പെട്ടെന്ന് ദഹിക്കുന്നതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് അധികം കഴിക്കരുത്. അധികം പുളി കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഈ അർശസ് ഉണ്ടാക്കുന്നതുമാണ്. അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.